ഇക്കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ജനപ്രിയ മത്സരാർത്ഥികൾ ഒരാൾ ആയിരുന്നു റോൺസൺ വിൻസെന്റ്. ഒറ്റനോട്ടത്തിൽ ഒരു കട്ടക്കലിപ്പൻ ആണ് ഇദ്ദേഹം എന്നാണ് തോന്നിക്കുക. എന്നാൽ സീസണിലെ ഏറ്റവും ശാന്തനായ മത്സരാർത്ഥികളിൽ ഒരാൾ ആയിരുന്നു ഇദ്ദേഹം. പരിപാടിയിൽ ഉടനീളം ഒരാളോട് പോലും വഴക്കിടാത്ത അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. ഇപ്പോൾ ഇദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഏറ്റവും മികച്ച സീസൺ ആണ് ഇത്തവണ കഴിഞ്ഞു പോയത്. ബിഗ് ബോസ് എന്ന പരിപാടിയെക്കുറിച്ച് ഇതുവരെ ആളുകൾക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ മാറ്റുവാൻ ഈ സീസൺ സഹായിച്ചിട്ടുണ്ട്. മത്സരാർത്ഥികൾക്ക് എല്ലാം തന്നെ സമൂഹത്തിലേക്ക് എന്തെങ്കിലും സന്ദേശം എത്തിക്കാൻ സാധിച്ചു. വളരെ ശക്തരായ 20 പേരാണ് ഇത്തവണ മത്സരിച്ചത്, റോൺസൺ പറയുന്നു. എന്നാൽ ഈ പരിപാടി ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് നഷ്ടങ്ങൾ ആണ് തനിക്ക് സമ്മാനിച്ചത് എന്നാണ് താരം പറയുന്നത്. ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണമെങ്കിൽ എല്ലാവരുമായിട്ട് അടിയും വഴക്കും ഉണ്ടാകണം എന്നതാണ് പൊതുധാരണ. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു റോൺസൺ. റോൺസൺ വളരെ മികച്ച രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. താൻ ഏറ്റവും കൂടുതൽ വില നൽകുന്നത് ആരോഗ്യത്തിന് ആണ് എന്നാണ് താരം പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെടുകയും ആത്മാർത്ഥമായി വർക്കൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് ഫിറ്റ്നസ് ഇതുപോലെ നിലനിർത്തുന്നത്. 92 ദിവസങ്ങൾ വളരെ വലിയ വെല്ലുവിളി ആയിരുന്നു എന്നാണ് താരം പറയുന്നത്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ താരത്തിന് ആരോഗ്യം വീണ്ടെടുക്കുക എന്ന ഉദ്ദേശ്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ഓഫറുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും എന്നാൽ ആരോഗ്യം തിരിച്ചുപിടിക്കാൻ ഉള്ളത് കൊണ്ട് ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുമാണ് താരം പറയുന്നത്. ഇനിയും ബിഗ് ബോസിൽ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ വളരെ ആലോചിച്ചു മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നും താരം കൂട്ടിച്ചേർത്തു. റിയാസ്, ജാസ്മിൻ, നിമിഷ, നവീൻ, വിനയ് ഇത്രയും പേരുമായി ഇപ്പോഴും നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് റോൺസൺ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്.